കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏജ് ഓവർ ആയ പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിഷുക്കൈ നീട്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പി എസ് സി പ്രസിദ്ധീകരിച്ച ക്ലർക്ക്, ക്യാഷ്യർ, അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റ് നോട്ടിഫിക്കേഷൻ. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ സാധാരണ വിശ്വസിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, 18 to 36 ഏജ് ലിമിറ്റ്. ഇനി 36 വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു തസ്തികയിലേക്കും അപേക്ഷ സമർപ്പിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഏജ് ഓവർ ആയി പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പല അവസരങ്ങളിലായിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് എങ്കിലും നമ്മുടെ ക്ലാസ്സുകൾ കൂടുതൽ ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടി പരിശ്രമിച്ച് പരമാവധി നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം പല ഉദ്യോഗാർത്ഥികൾക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ്, 36 വയസ്സിന് ശേഷം അവർക്ക് ധാരാളം അവസരങ്ങൾ പിന്നെയും ഉണ്ട് എന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇപ്പോൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഐ ടി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അങ്ങനെയുള്ള ധാരാളം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ 18 to 40 പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ ജനറൽ കാറ്റഗറി ഏജ് ലിമിറ്റ്. അവിടെയപ്പോൾ ഒ ബി സിക്കാർക്ക് 43 വയസ്സ് വരെയും എസ് സി എസ് ടിക്കാർക്ക് 45 വയസ്സ് വരെയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ധാരാളം അപ്പർ സൊസൈറ്റികളൊക്കെ ധാരാളം അവസരങ്ങൾ ഇങ്ങനെ 18 to 40 ജനറൽ കാറ്റഗറിക്കാർക്ക്, ഒ ബി സിക്കാർക്ക് 43, എസ് സി എസ് ടി 45 വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ധാരാളം അവസരങ്ങൾ വരാറുണ്ട്. പല ഉദ്യോഗാർത്ഥികളും അത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പി എസ് സി പുതിയ പുതിയ നോട്ടിഫിക്കേഷനുകളൊക്കെ തന്നെ പ്രസിദ്ധീകരിക്കുന്ന അവസരത്തിൽ തങ്ങൾക്ക് പറ്റിയ അവസരങ്ങൾ ഉണ്ടോ എന്ന് പ്രൊഫൈലിൽ ചെക്ക് ചെയ്ത് ഓരോന്നിനെയും അപ്ലൈ നൗ കൊടുത്ത് അതിനു വേണ്ടിയിട്ട് ഓരോന്നും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അപ്ലൈ നൗ കൊടുക്കുമ്പോൾ ഇന്നലിജിബിൾ കാണിച്ചാൽ വൈ ഐ ആം ഇന്നലിജിബിൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിലോ അങ്ങനെയുള്ള കാര്യങ്ങളോ, ഫോട്ടോയിൽ കൊടുത്തേക്കും ഡേറ്റ് ഓഫ് ബർത്ത് എന്തെങ്കിലുമൊക്കെ തമ്മിൽ മിസ്മാച്ച് വന്നാൽ പോലും നമുക്ക് അങ്ങനെയുള്ള അപേക്ഷകൾ അപ്ലൈ ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റി കൃത്യമാക്കി കൊടുത്തു കഴിഞ്ഞാൽ, കറക്റ്റ് ചെയ്താൽ നമുക്ക് അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഏജ് ലിമിറ്റിനെ സംബന്ധിച്ച് പല ഉദ്യോഗാർത്ഥികൾക്കും വ്യക്തമായ ധാരണയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കൂടുതൽ ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഈ 36 വയസ്സല്ല ഏജ് ലിമിറ്റ് എന്നതിനെ എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. 36 വയസ്സ് കഴിഞ്ഞാൽ പല ഉദ്യോഗാർത്ഥികളും പിന്നീട് തങ്ങളുടെ പ്രൊഫൈലിൽ ഓപ്പൺ ചെയ്ത് നോക്കുകയോ അതിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ നോക്കുകയോ ഒന്നും ചെയ്യാറില്ല. അതുമാത്രമല്ല പ്രൊഫൈലിലെ പാസ്വേഡ് വരെ മറന്നു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഏജ് ലിമിറ്റ് 18 to 36 അല്ല, അതിന് മുകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ധാരാളം അവസരങ്ങൾ പി എസ് സിയിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള ബാങ്കിൻ്റെ ക്ലർക്ക്, ക്യാഷ്യർ, ഓഫീസ് അറ്റൻഡൻ്റ് തസ്തികയിലേക്ക് വന്നിട്ടുള്ളത്. അതിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ക്ലർക്ക്, ക്യാഷ്യർ തസ്തികയിലേക്ക് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. കോർപ്പറേഷനും അതുപോലെ തന്നെ JDC HDC പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡ് 7th class ആണ് യോഗ്യത, ഡിഗ്രി പാടില്ല എന്നുള്ളതാണ് ആ പ്രസ്തുത നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള അവിടെ എല്ലാം തന്നെ ഏജ് ലിമിറ്റ് 18 to 40 ആണ് ജനറൽ കാറ്റഗറി. OBC ക്കാർക്ക് 43 വയസ്സ് വരെയും SC ST ക്കാർക്ക് 45 വയസ്സ് വരെയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ 36 വയസ്സ് കഴിഞ്ഞ് ഏജ് ഓവർ ആയി എന്ന് പറഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം അവർക്ക് പരിഗണന കൊടുത്ത് അവർക്കെല്ലാം തന്നെ ഈ പ്രസ്തുത നോട്ടിഫിക്കേഷനുകൾ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് അവർക്ക് എല്ലാവർക്കും തന്നെ ഒരിക്കൽ കൂടി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ളൊരു അവസരം ലഭിക്കുകയാണ്. അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡൻ്റെയൊക്കെ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം തന്നെ ഞാൻ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ക്ലർക്ക്, ക്യാഷ്യർ, കേരള ബാങ്കിൻ്റെ ക്ലർക്ക്, ക്യാഷ്യറിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. അതിലേക്ക് അപേക്ഷ നടത്തിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. ക്ലർക്ക്, ക്യാഷ്യറിൻ്റെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പരമാവധി നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.